സെറ്റപ്പൊക്കെ ആരും പേടിക്കണ്ട, പേടിക്കുമെന്നറിയാം. ഇന്ന് കേരളക്കര, ശരി, ഇന്ന് കേരളക്കര മൊത്തം ഞെട്ടാൻ പോകും. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെ ഔട്ട്ഡോർ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, കേരളക്കര മൊത്തം ഞെട്ടാൻ പോകാണെങ്കിൽ ബുക്ക് ചെയ്യാൻ പോകണം. അപ്പൊ നമ്മൾ ഔട്ട്ഡോർ സെറ്റ് ചെയ്തത് കാരണം മഴ എപ്പോഴാണ് വരുന്നത് ഒന്നും പറയാൻ പറ്റുന്നില്ല, എങ്കിലും ഉള്ള സെറ്റപ്പിൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് എടുക്കാം. അപ്പൊ വേറെ ഒന്നുമില്ല, ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ഫ്രൈഡ് റൈസ്. അപ്പൊ ഫ്രൈഡ് റൈസ് എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, അമ്മമാരും ചേച്ചിമാർക്കും എല്ലാം അറിയാമെന്നുണ്ടെങ്കിലും ഞങ്ങളെപ്പോലും അറിയില്ലാത്ത കുറച്ച് പേരുണ്ട്. അവരുടെ മുമ്പിൽ ഞാൻ കഴിവ് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ പരിപാടിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അതിൽ നിന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പത്തൊമ്പത്തോളം ബെല്ലൈക്കൺ അമർത്തുക, ബെല്ലൈക്കൺ അമർത്തുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പം വേറൊരു കാര്യം പറയാനുണ്ട്, നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് രണ്ട് ദിവസമായിട്ട് ഇടാൻ പറ്റില്ല, കാരണം നല്ല മഴയാണ്. പുറത്തിറങ്ങും വീണ്ടും മഴ, പുറത്തിറങ്ങും മഴ വരും, ആ ഒരു കണ്ടീഷനാണ് നമുക്ക് വേറെ ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു സെറ്റപ്പിൽ ആക്ച്വലി രണ്ട് ദിവസം ഗ്യാപ്പ് ഇട്ട് നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് മാക്സിമം ഉണ്ടോ, അപ്പം നമുക്ക് ഇറങ്ങാലോ. റെഡി? ഇൻഗ്രീഡിയൻസ് ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ്. നമുക്ക് ആദ്യം ചിക്കൻ ഫ്രൈഡ് റൈസിന് ആദ്യം വേണ്ട ചിക്കനാണ് വെച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 1/4 kg ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ്, നമ്മുടെ എല്ലാം കളഞ്ഞുള്ള ചിക്കനാണ്. ഇന്ന് കൂട്ടുകളൊക്കെ ഞാനൊന്ന് പറയാം. ജസ്റ്റ് നമുക്ക് കുരുമുളക് പൊടി, അതുപോലെ ലേശം കളറിന് വേണ്ടി ഒരു ശകലം മുളക് പൊടി, അതുപോലെ തന്നെ നമ്മുടെ സോയ സോസ് ചേർത്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു 10-15 minutes വെച്ചേക്കുന്നത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ, കാരണം നമുക്ക് എപ്പിസോഡ് ടൈം ഒരുപാട് നീളുന്നുണ്ട്. ഞാൻ ഓൾറെഡി ചെയ്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ടേസ്റ്റ് കിട്ടും. അതിനുവേണ്ടി നേരത്തെ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ചിക്കൻ പരിചയപ്പെടുത്തി. ഇൻഗ്രീഡിയൻസ് എന്നത് ഞാൻ പരിചയപ്പെടുത്താം, ക്യാപ്സിക്കം ആണ്. ക്യാപ്സിക്കം നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചേക്കണം, നമ്മൾ ടൈം ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നിട്ട് ചേർക്കാനുള്ള ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള മുട്ട ഒരു 4-5 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സവാള, വലിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചേർക്കാൻ വേണ്ടി നമ്മൾ ബീൻസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ട നമ്മുടെ റൈസാണ്. റൈസ് എന്ന് പറഞ്ഞാൽ ബസുമതി അരിയാണ് നമ്മൾ ഇന്ന് മേടിച്ച് വെച്ചിരിക്കുന്നത്. ബസുമതി അരി നമ്മുടെ ബിരിയാണി അരി തന്നെയാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചേക്കാണ്, കാരണം ടൈമിൻ്റെ ഒരു പ്രശ്നമുള്ളത് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചേക്കണം. ഒരു പകുതി വേവാക്കിയാണ്, കാരണം നമ്മൾ ബാക്കി കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ബാക്കി വെന്തോളും. കറി ഇതുണ്ട്, ചോറ് പൊട്ടാത്ത രീതിയിൽ നമ്മൾ വേവിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ ഈ ചോറിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1/4 kg അരിയോളമാണ് നമ്മളെടുത്ത് വേവിച്ച് വെച്ചിരിക്കുന്നത്. 1/4 kg അരി എടുത്തു, പക്ഷേ വെന്ത് കഴിഞ്ഞപ്പോൾ ഇത്ര ആയിട്ടുണ്ട്, പൊലിമയുണ്ട്. ഏകദേശം ഒരു 1/4 kg അരിയുടെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, നമ്മുടെ ഓയില് വേണം, ശകലം പെപ്പർ പൗഡർ, അത് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ നമ്മുടെ സോയ സോസ്, പിന്നെ നമുക്ക് ടൊമാറ്റോ സോസ് വേണമായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ കെച്ചപ്പ് കുറച്ചിരിപ്പുണ്ടായിരുന്നു, നമ്മുടെ വീട്ടിലുള്ള ആവശ്യത്തിന് വേണ്ടി എടുത്തേക്കുന്നതാണ്. അപ്പോൾ അത് മാത്രം കെച്ചപ്പ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. അപ്പോൾ നമ്മുടെ അടുപ്പ് കത്തിക്കാൻ പോവുകയാണ്. നല്ല കാറ്റുണ്ട്, ആ യെസ്, അതുകൊണ്ടൊന്നും സഹകരിക്കണം എല്ലാവരും. നമ്മൾ ചെറിയൊരു പാനതിനകത്ത് വെച്ചേക്കണം കേട്ടോ. ഓക്കെ, കാറ്റുണ്ട്, മനസ്സിലായി. വേറൊന്നുമില്ല, നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ചോറ് ആദ്യമേ നമ്മൾ വേവിച്ച് വെച്ചിരുന്നു. ചോറ് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ അരി ഇട്ടിട്ട് ഒരു 10-15 minutes ഏകദേശം നമ്മൾ കുക്ക് ചെയ്തെടുത്തു. ഹാഫായിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തേക്കും, കാരണം ബാക്കി ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്കത് വെന്ത് വരും. ഓക്കെ, അച്ഛനോട് നിന്ന് പറഞ്ഞിട്ട് തവി വേണ്ടെന്നൊക്കെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളോട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചോറ് നമ്മൾ വേവിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകും. ഓക്കെ, വലിയ ഫ്രൈ വേണ്ട, ഡീപ് ഫ്രൈ വേണ്ട, കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ജസ്റ്റ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും കണ്ടു പഠിച്ചോ കേട്ടോ. ഓക്കെ, കുറച്ച് ഓയിൽ മതിയായിരിക്കും, കാരണം ആ ചിക്കൻ ഒന്ന് ചിക്കനിൽ വെള്ളമുണ്ട്, നമ്മളത് നോക്കിയെടുക്കുക. അപ്പൊ ഈ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തു. അപ്പൊ നമുക്കൊരു പണിയാം, നമുക്ക് ഈ ഒരു ചെറിയൊരു റബ്ബർ കൊണ്ട് നമുക്ക് ചിക്കൻ അങ്ങ് എടുത്ത് അതിൻ്റെ അകത്ത് ഇടാം. ഏകദേശം ഒരു 1/4 kg ചിക്കൻ ഉണ്ട് കേട്ടോ, വെള്ളമുണ്ട്. ക്യാമറമാൻ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുവാണെങ്കിൽ തെറിക്കായിരുന്നുള്ളൂ. ആ അടിപൊളി, കുഴപ്പം. നമ്മുടെ ചിക്കൻ ഞാനെടുത്ത് സെറ്റ് ചെയ്യാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. എൻ്റെ കൈ പൊള്ളുന്നുണ്ടെങ്കിലും ഞാനത് കാണിക്കാറില്ല, കാരണം നമുക്കത് കാണിക്കാൻ പറ്റില്ല. ആ വെള്ളമായുള്ള ചിക്കനിലെ വെള്ളമാണ് ഇറങ്ങി കഴിഞ്ഞു. നമ്മുടെ ഇതിനകത്ത് ഈ ചിക്കൻ്റെ അകത്ത് ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടെ പറയാം. നമ്മുടെ എന്താ പറയണത്, കുരുമുളക് പൊടിയുണ്ട്, അപ്പോൾ ലേശം കളറിന് വേണ്ടി ഒരു ശകലം മുളക് പൊടി ഇട്ടിട്ടുണ്ട്, അതുപോലെ സോയ സോസ് ഉണ്ട്, വേറെ എന്തായാലും ഉപ്പുണ്ട്. ഞാൻ എൻ്റെ ഫാമിലി പരിചയപ്പെടുത്തിയില്ല, ഇതിൻ്റെ ഇത് കഴിക്കാൻ നേരം അവരെ പരിചയപ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, നമ്മുടെ ചിക്കൻ അപ്പം ചെറുതായിട്ട്, നമുക്ക് വലുതായിട്ട് ഡീപ് ഫ്രൈ വേണ്ട എങ്കിലും ഓക്കെ.
ഈ ഇടുന്നുണ്ടോ നോക്കുന്നത്, കാരണം നമ്മൾ പുറത്തുനിന്ന് നല്ല കാറ്റായിരുന്നു രാവിലെ തൊട്ട് രണ്ടു ദിവസം ഇത് പ്ലാൻ ചെയ്യണം, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഓക്കെ, അപ്പം ചിക്കൻ സാധാരണ നമ്മള് വേറൊരു കാര്യം ഉണ്ടല്ലോ, നമ്മുടെ നമ്മുടെ യൂട്യൂബിലെ മെയിൻ ചാനൽ നമ്മുടെ ഫിറോസിക്കാട് വില്ലേജ് കുക്കിംഗ് എന്ന് പറയുന്നൊരു ചാനലുണ്ട്, അതിൽ നോക്കിയാണ് ഞാനത് പഠിച്ചത്. എനിക്ക് പുള്ളി ഭയങ്കര ഇഷ്ടമാണ്, പുള്ളിയൊക്കെ നല്ല ഹെവി ആയിട്ടാണ് ചെയ്യുന്നത്, നമുക്കിപ്പോൾ എത്ര സാധ്യത നമ്മൾ ചെയ്യാൻ പറ്റില്ലല്ലോ. ചിക്കൻ ചെറുതായിട്ടൊന്ന് കുക്കായിക്കൊണ്ടിരിക്കുകയാണ്, ഗ്യാസ് ഓൺ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ചോറ് ആദ്യമേ റെഡിയാക്കി വെച്ചേക്കുവാണ്, കാരണം ചോറ് സാധാരണ പോലെ ഉണ്ടോ, നമ്മൾ റൈസ് വേവിക്കുന്നത് പോലെ ഉണ്ട്. പിന്നെ നമ്മൾ ചോറ് വേവിക്കുന്ന സമയത്ത് ഞാൻ അതിനകത്ത് പെട്ടെന്ന് ചെയ്തതെന്ന് ചോദിച്ചാൽ തൊട്ടായിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ നമ്മൾ പറയുന്നു, മഴ ഏത് നിമിഷം വരാം ഗൈസ്. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ചിക്കൻ ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫ്ലെയിമൊന്നും അറിയത്തില്ല കേട്ടോ, അതൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് കറിയും പുറത്തായതുകൊണ്ടേ നല്ല കാറ്റുമുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് വേറെ സംഭവം ഉണ്ടായി, പെട്ടെന്ന് ഒരു മഴ കടന്ന് വന്നു. അപ്പം ഞങ്ങളത് വീണ്ടും മാറ്റി വെച്ചിട്ട് വീണ്ടും സെറ്റ് ചെയ്തേക്കുവാണ്. ഇപ്പം ചിക്കൻ ഒത്തിരി ഇളക്കി കൊടുക്കണതല്ല, കാരണം പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചിക്കി കൊടുക്കുക. ഓക്കെ, നമ്മുടെ ചിക്കൻ അങ്ങനെ ചെറുതായിട്ട് കിടന്നുകൊണ്ട് ഒരു ഫ്ലെയിമിലങ്ങ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. വേറെ കാര്യം അവസരത്തിൽ പറയാം, നമുക്കിനി ഏകദേശം ഒരു രണ്ട് ദിവസമൊക്കെ ഗ്യാപ്പിൽ നമ്മൾ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസ് നമ്മൾ പുറത്ത് ഔട്ട്ഡോർ പ്ലാൻ ചെയ്യാനുള്ള പ്ലാൻ, അതായത് നമ്മുടെ ചെറിയ തോടിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൂടാനാണ് പ്ലാൻ. എങ്ങനെ ആവുന്നൊന്നും അറിയത്തില്ല, മഴ ചതിച്ച് കഴിഞ്ഞാൽ എല്ലാം കുളമാണ്. ഇനിയുള്ള കുക്കിങ്ങിൽ എൻ്റെ വൈഫും കൂടെ കാണുമായിരിക്കും ചെറിയ ചെറിയ കുക്കിംഗൊക്കെ ആയിട്ട്. അപ്പോൾ വലിയ വലിയ ഡിഷസൊക്കെ, ഇതുപോലത്തെ വലിയ വലിയ ഡിഷസൊക്കെ ഞാൻ ഉണ്ടാക്കും, അവിടെ ചെറിയ ചെറിയ നാടൻ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും, അതാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഓക്കെ, കാരണം ഇതൊക്കെ എക്സ്പീരിയൻസ് വേണം. ഇതിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് നേരിട്ട് പറഞ്ഞു തരണം, എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് കുറഞ്ഞത് എന്നൊക്കെ. ഈ അവസരത്തിൽ ചുമ്മാ നിൽക്കണ്ടല്ലോ, കാരണം നമുക്ക് വലിയ പണി. എന്താണ്, ഞാൻ ഒരു പാട്ട് പാടിയല്ലോ, നമ്മുടെ ചാനലിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ടീം എല്ലാം അത് തന്നെയാണല്ലോ, പാട്ട് പാടുക എന്ന് പറഞ്ഞു, പാട്ടാണ് ശംഖു പിണ്ടരുത്. ഓക്കെ, പാട്ടോടെ പോണ. കായിൽ പ്രഭാതഗീതങ്ങൾ കേൾക്കുമി തുഷാരമേഘങ്ങൾ, കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമി തുഷാരമേഘങ്ങൾ, കനവില്ല കതിരാകുവാനെന്നു നിന്റെ തുണയാകുവാൻ പ്രിയതേ, നല്ല കാറ്റുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, മഴ വരുന്നതുകൊണ്ട് നമുക്ക് അധികം താമസിക്കുന്നില്ല, ഞാൻ ഈ ചിക്കന് തൊട്ട് പറഞ്ഞ സ്റ്റൗവിലേക്ക് ഒന്ന് മാറ്റി നമുക്ക് ബാക്കി സംഭവങ്ങൾ ചേരുവകളൊക്കെ ചേർക്കാൻ പോവാണ്. മഴ വരുന്നുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ മതിയായിരിക്കുമല്ലോ, കുറച്ച് ഓയിൽ ചേർക്കാം. മഴ വരുന്നുണ്ട്, എന്താവും അറിയില്ല, ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ചിക്കൻ കിട്ടാൻ ടൈമിൽ എണ്ണ ചൂടായ ശേഷം അടിപൊളി പണിയാവും. മഴയാണ്, മഴ പെയ്യരുത്. നമുക്ക് അതിലേക്ക് നോക്കാം,
ഓക്കെ, നമുക്ക് അടുത്ത പരിപാടി കിടക്കാം. കിടക്കണ്ടല്ലോ, നമുക്ക് ഇച്ചിരി ഇത് വേണം. ഇഞ്ചിയാണ് നമ്മുടെ വെള്ളത്തിൻ്റെ പ്രശ്നം കേട്ടോ. നമ്മളതിലേക്ക് നമ്മൾ കട്ടി വെച്ചിരിക്കുന്ന ഇഞ്ചി ഇഞ്ചി അതിനുശേഷം നമ്മുടെ എന്തിനോ സ്ഥലം വെളുത്തുള്ളി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. അത് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. വെളുത്തുള്ളി ചെറുതായിട്ട് വന്നു, അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ക്യാപ്സിക്കം ആണ്. ആദ്യമേ ക്യാപ്സിക്കം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഒരു ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമ്മുടെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നു. ക്യാരറ്റ് വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ തീ ഉണ്ടെന്ന് പറയണം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിന് നമ്മുടെ സവാള സവാള ചേർക്കും. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇന്ന് വളർത്തിയാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ബീൻസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് അധികം ഇഷ്ടമില്ലാത്ത ഞാനത് കുറച്ച് ഇടുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം അതുപോലെ തന്നെ ബീൻസും നമ്മുടെ ക്യാരറ്റും സവാളയൊക്കെ ചെറുതായിട്ടൊന്ന്, അതിൻ്റെ കൂടെ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിരുന്നു ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് എന്ന് പറയുന്ന വരുമ്പോൾ നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ഉപ്പ് ആവശ്യത്തിന് നന്നായിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഉപ്പിട്ടിട്ടുണ്ട്, ഉപ്പ് ആവശ്യത്തിന് കൊടുക്കാം. അതുപോലെ ലേശം നമ്മുടെ കുരുമുളക് പൊടി, അതാണ് ഇതിനകത്ത് മെയിൻ ഘടകം. കുരുമുളക് പൊടി ഒരു ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണാണ്. അതിൻ്റെ കൂടെ നമുക്ക് റേഷൻ എന്താ പറയുന്നത്, സോയാ സോസാണ് ഇതിൻ്റെ മെയിൻ. അതിനുള്ള നമ്മൾ സോയ സോസ് ഏകദേശം 2 അടുപ്പുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത്ര മതിയാവും സോയ സോസ് ഒഴിച്ചു. സോയ സോസ് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ടൊമാറ്റോ, മെയിനായിട്ട് ടൊമാറ്റോ സോസ് ഇല്ലായിരുന്നു. അപ്പം ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ട്, കെച്ചപ്പ് ശകലം ഇരുന്നാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കും. അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് അച്ഛനമോട്ടോ ഒക്കെ ചേർക്കുമെന്നാണ് പറയുന്നത്, അതിനെപ്പറ്റി നമുക്ക് വലിയ ഐഡിയ ഇല്ല. നമുക്ക് അതുകൊണ്ട് ലേശം നമ്മുടെ പഞ്ചസാര ലേശം ഒന്ന് ചേർത്ത് കൊടുക്കാം. ലേശം പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. ഞാൻ എവിടുന്നോ കണ്ടുപിടിച്ചതാണ് കേട്ടോ. എല്ലാം ടേസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ പറയാം. നമുക്ക് ഒത്തിരി വേണ്ട കാര്യമില്ല, കാരണം അവരെ പച്ചപ്പ് മാറി ഒരു കടിക്കുന്ന വരുതി കിടക്കണം. ഈ ഒരു സൗണ്ട് കേട്ടോ, നമ്മൾ കാറ്റുകൊണ്ട് ആ സൗണ്ട് കേൾക്കുന്നില്ല. സൗണ്ട് കേട്ടാൽ നമ്മൾ കുക്കാവുന്നുള്ളൊരു ഇത് വരും. അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഓർക്കുമല്ലോ, നമ്മുടെ അമ്മമാരും ചേച്ചിമാരൊക്കെ ഓർക്കും എന്ത് പറ്റിക്കുകയാണ്. ഇല്ല, സ്വന്തമായിട്ട് ഞാൻ കുക്ക് ചെയ്യുന്ന സാധനം കേട്ടോ. അപ്പോൾ അത് ഏകദേശം ആയിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് നമുക്കിതിനകത്ത് ഇതിൻ്റെ ആഡ് ചെയ്യണം. നമുക്ക് മുട്ട വേറെ ഫ്രൈ ചെയ്യണം നല്ലതാണ്, അതൊന്നുമില്ല. ഞാൻ വേറെ എളുപ്പ പണി ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇവന്മാരി സൈഡിലോട്ട് വെച്ചിട്ട് അയ്യോ നമ്മുടെ ഈ സാധനം ഞാൻ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാറ്റിയിട്ട് ലേശം ശക്കല ഓയിൽ, അതിനകത്ത് ഓയിലുണ്ട്, ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ വേറെ വെറൈറ്റി ചെയ്യാൻ പോകുന്നു. വെറൈറ്റി ഒന്നുമല്ല, അതൊക്കെ കണ്ടുപിടിച്ചാണ് കേട്ടോ. നമ്മുടെ മുട്ട ഇതിലേക്ക് തന്നെ ഞാൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഏകദേശം കഴിക്കുമ്പോൾ മുട്ട തോടൊക്കെ കാണും കേട്ടോ, സഹകരിക്കണേ. യെസ്, നമ്മുടെ മുട്ട അതിലേക്ക് തന്നെ ഞാൻ ഒഴിച്ചു. ഒരു മുട്ട എടുത്ത രണ്ട് മുട്ട മതിയെന്ന് തോന്നുന്നില്ലേ. നമ്മുടെ മുട്ട ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കുകയാണ്. നമ്മൾ വേറെ പാനൊന്നും ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് മുട്ടയുടെ ശകലം കുരുമുളകോട് കൂടി ചേർക്കാവേ. കോംപ്ലീറ്റ് ആവും ലാസ്റ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഇതങ്ങ് അതിൻ്റെ കൂടെ അങ്ങ് ആഡ് ചെയ്യും. നമ്മൾ മിക്സ് ചെയ്യാം. പിന്നെ കളറൊക്കെ മാറി എന്താ. നമ്മൾ ഡിഷിൻ്റെ പേര് ഒന്നുകൂടെ പറയുന്നുണ്ട്, ചിക്കൻ ഫ്രൈഡ് റൈസാണ്.
അപ്പൊ അത് ആടിയതിനു ശേഷം നമ്മള് ഞാൻ നമ്മുടെ ആ ചിക്കനല്ലേ, ചിക്കനോട് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചിക്കൻ നമ്മൾ കുക്കാട്ടിരിക്കണം. എണ്ണയൊക്കെ നമുക്ക് അതെല്ലാം മിക്സ് ചെയ്യുന്നല്ല. ചിക്കനോട് ആഡ് ചെയ്തു, പിന്നെ കാറ്റൊന്നും ഇപ്പം ഇല്ല, മരമെല്ലാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നമ്മുടെ ചിക്കൻ മിക്സഡ് ഫ്രൈഡ് റൈസ് ആണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, എന്താവും അറിയില്ല. നമ്മൾ റൈസ് ഞാൻ പറഞ്ഞത് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസാണ്, ഏകദേശം പകുതി വേവ് ആക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഇവിടെ ചൂടാറിന് ശേഷം ഇടുന്നതായിരിക്കും നല്ല, കാരണം ഒരു ഒരു ഇത് കിട്ടാൻ വേണ്ടി ഞാൻ ആ റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ആവശ്യത്തിനുള്ളത്. നമ്മുടെ റൈസ് അതിൻ്റെ അത്തരത്ത് ബാക്കി കുക്കായിക്കോട്ടോ. ഏകദേശം അര കിലോളം ഉണ്ടായി ചോറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മതിയായിരിക്കും അല്ലേ. എന്നെ ആരും ഹെൽപ്പ് ചെയ്യണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും നമുക്ക് ചിരിച്ചു നോക്കിയുണ്ട്, എന്താവും എനിക്കറിയില്ല. ശിക്ഷണം ഒരു കാര്യം ഉറപ്പാണ്, നന്നായിട്ട് കുക്കായിട്ടുണ്ടല്ലോ, കാരണം ഞാൻ നന്നായിട്ട് വെന്താണ് കഴിക്കാറുള്ളത്, അല്ലെങ്കിൽ ഞാൻ ബാക്കി പരീക്ഷണത്തിൽ ഏർപ്പെടാറില്ല. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു, അതാ ഒന്നും പറയാത്ത കഴിച്ചു കഴിഞ്ഞാൽ പറയാം. എനിക്ക് ആ ഒരു ചെറിയൊരു ഫ്ലേവർ ഒക്കെ കിട്ടുന്നുണ്ട്, ഭയങ്കര സന്തോഷം. അപ്പൊ ഇനി ബാക്കി നിങ്ങൾ കഴിച്ചിട്ട് പറയാ. ഏകദേശം എല്ലാം കുക്കായിട്ടുണ്ട് കേട്ടോ, അതാണ്ട് ഞാൻ ഭയങ്കര അത്ഭുതം തോന്നി. അപ്പൊ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ എല്ലാം സെറ്റായിട്ടുണ്ട്, എല്ലാ പാകത്തിനും കുക്കായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, കാരണം ഞാൻ നന്നായിട്ട് കുക്ക് ആയ സാധനങ്ങളെ കഴിക്കാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കഴിക്കാറില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പൊക്കി പറഞ്ഞാണെന്ന് കരുതണ്ട. അപ്പം ഞാൻ നമ്മുടെ ഇതല്ലോ ചെറിയൊരു പ്ലേറ്റിലേക്ക് നമുക്ക് നമ്മുടെ ക്യാമറമാൻ ലെനിച്ചേട്ടൻ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വാഴയൊക്കെ കട്ട് വെച്ച് ഇതിലേക്ക് നമുക്ക് മാറ്റിയല്ലോ. ഓക്കെ, ഗ്യാസ് ഓഫ് ചെയ്തൊക്കെ, ചൂടുണ്ട്, ഔട്ട്ഡോർ ആയതുകൊണ്ട് അറിയത്തില്ലാത്ത നല്ല ചൂടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാം, ചേർന്നില്ല സാധനം നമ്മൾ ഗാർണിഷ് ചെയ്തു. നമുക്കൊരു പണിയാം, കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇട്ടിട്ടുണ്ടാവും. നമ്മുടെ അത്തപ്പൂക്കളത്തിലേക്ക് നോക്കുന്നുണ്ട് അല്ലേ. യെസ്, നമ്മുടെ ഓക്കെ സണ്ണി ചേട്ടാ പോരുത് ഭംഗി വന്നേ. ഓക്കെ, നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഒന്ന് റെഡിയായിരിക്കാണ്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് കേട്ടോ, പേടിയുണ്ടോ? ദൈവമേ, എന്റെ ആദ്യത്തെ പരീക്ഷണമാണ്. നമ്മുടെ അന്തുവിന്റെ ആദ്യത്തെ സംരംഭം, അയ്യോ അടിപൊളി, ആദ്യമായിട്ടുണ്ടായിട്ട് അടിപൊളി. ഒന്നുകൂടെ ഇച്ചിരി ശകലം ടേസ്റ്റ് ചെയ്തേ, ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യിക്കട്ടെ, കാരണം ആദ്യത്തെ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞ എന്നെ പൊക്കി പറഞ്ഞാൽ നിങ്ങൾ ഓർക്കും അല്ല. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? മൊത്തത്തിൽ പറയട്ടോ, കിട്ടി ബോൺലെസ് ആക്കിയതാണ്, പക്ഷെ ഒരു എല്ലാം കിട്ടി. ഒന്നും ടേസ്റ്റ് ചെയ്യുന്നു നമ്മുടെ സന്നിധാനം തൊട്ട് അതിലൊക്കെ താമസിക്കുന്ന കേട്ടോ. എങ്ങനെയുണ്ട്? നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നമുക്ക് കഴിക്കാന്നാണ്, നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയാക്കിയിരിക്കുകയാണ്. ഓക്കെ, ഇത് നമ്മുടെ ക്യാമറമാൻ ടേസ്റ്റ് ചെയ്യാനിരിക്കണം. അപ്പൊ ക്യാമറമാൻ ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ഞാൻ അതിനു മുമ്പ് നമ്മുടെ അച്ഛനും വൈഫും എല്ലാവരും ഉണ്ട്, അച്ഛനും വന്നി. അപ്പൊ ആദ്യമായിട്ട് അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടോ നമ്മുടെ ചാനലിലൂടെ. ഇങ്ങോട്ട് പോവാ, ഇങ്ങോട്ട് പോവാ.
കഴിച്ചോളൂ. യെസ് അച്ഛൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. എങ്ങനെയുണ്ടെന്ന് പറയണം, കറക്റ്റായിട്ട് പറയണം. അപ്പൊ ഇനിയിപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ ഓൾറെഡി. പിന്നെ നിർമ്മാതാവിന് എടുത്തു കൊടുക്കാം. ഞാൻ ടേസ്റ്റ് നോക്കുവാണ്. നിർമ്മാതാവിന് കൊടുക്കണല്ലോ. ഫ്രണ്ട്സ്, അപ്പം വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പം നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ റെസിപ്പി കണ്ട് പഠിച്ച എവിടെന്ന് വെച്ചാൽ നമ്മുടെ വില്ലേജ് ഫുഡ് ചാനൽ എന്ന് പറയുന്ന ഫിറോസക്കാടെ ചാനലാണ്. യൂട്യൂബിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ്. അദ്ദേഹം ഭയങ്കര ഹെവി ആയിട്ടൊക്കെയാണ് നമ്മുടെ ഔട്ട്ഡോറൊക്കെ ഷൂട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം അതിൽ നോക്കിയാണ് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചതാണ്. അപ്പം ഞാൻ ട്രൈ ചെയ്യാമെന്ന് കരുതി. അപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിഷാണ്, നമ്മുടെ വീട്ടിലെ ചേച്ചിമാരും അമ്മമാരൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി, നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ്. താങ്ക് യു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടുവെന്ന് കരുതുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നതെന്ന് പറയുന്നില്ല, എനിക്ക് ചെറിയ ഓംപ്ലേറ്റും ചെറിയ ചെറിയ മക്കടി പരിപാടിയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു ഡിഷ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ മാത്രം പോയി കഴിക്കുന്ന ഡിഷ് ഉണ്ടാക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. എനിക്കൊരു ടേസ്റ്റ് കിട്ടി. നമ്മുടെ കഴിച്ച നമ്മുടെ ഫ്രണ്ട്സിന് ആ ടേസ്റ്റ് കിട്ടി എന്നാണ് പറയുന്നത്. അച്ഛൻ കഴിച്ചു, നമ്മുടെ തൊട്ടപ്പുറത്തുള്ള സന്ധിച്ചേട്ടം വന്ന് കഴിച്ചു. വളരെ സന്തോഷമുണ്ട്. പുള്ളി ആക്സിഡൻറ്റ് കടന്നു പോയപ്പോൾ ഞാൻ വിളിച്ച് കൊടുത്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് വരുന്ന ആഗ്രഹമുണ്ട്. കുക്കിംഗും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പാട്ടുകൾ മെയിനായിട്ടും എങ്കിലും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ചാനലായിരിക്കും നമുക്ക്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ അമർത്താൻ ആരും മറക്കില്ല. അത് എടുത്തെടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് മുമ്പോട്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് രണ്ട് ദിവസം ഗ്യാപ്പിലായിരിക്കും വീഡിയോ ഇടുന്നത്. അവരെല്ലാവരും ഉപയോഗിക്കുന്നു. കാരണം ഇന്നലെ വീഡിയോ എടുക്കാനായിട്ട് നല്ല മഴയായിരുന്നു, ഒന്നും നടന്നില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഏകദേശം രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ അടുത്ത വീഡിയോയും വരും. അപ്പം മുമ്പോട്ട് സപ്പോർട്ട് എന്തായാലും ഉണ്ടാകണം. അപ്പോൾ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്ന് ഞാൻ ബൈ പറയുകയാണ്. ചേട്ടാ.